ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻ കതിരുമായി ഇതാ എൻ ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. ഗുരുമൊഴി. സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. വാഴുന്നവരുടെ കൂടെ എപ്പോഴും ആളുണ്ടാകും, എന്നാൽ വീണ് കിടക്കുന്നവനെ ശ്രദ്ധിക്കാൻ ആരും കാണത്തില്ല. വഴിയിൽ എപ്പോഴെങ്കിലും ഒന്ന് വീണു പോകണം, അപ്പോഴറിയാം വഴിയാത്രക്കാരുടെ സ്വഭാവം. അതിവേഗം ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയ്ക്കൊന്ന് വഴുതി വീഴുന്നത് ചിലപ്പോഴൊക്കെ നല്ലതാണ്. കണ്ടിട്ടും കാണാതെ പോകുന്നവരെയും മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കുന്നവരെയും നമുക്കവിടെ കണ്ടുമുട്ടാം. വീണവൻ്റെ കൂടെ നിന്നാലുണ്ടാകുന്ന ദുരനുഭവങ്ങളെ ഓർത്ത് ആരും വീണവനെയോ വീഴ്ചയെയോ ഒന്നും അനുകൂലിക്കില്ല. ആ വീഴ്ചയെ എതിർക്കുമ്പോൾ കിട്ടുന്ന പൊതുസമ്മതി സ്നേഹപൂർവ്വം അങ്ങേറ്റുവാങ്ങും. നിസ്സഹായതയേക്കാൾ ഭീകരം ആ അവസ്ഥയിലും നേരിടുന്ന അവഹേളനമാണ്. ആരെയും ചാരി നിന്നാകരുതെന്നേ നമ്മുടെയൊക്കെ ജീവിതം. ചില വീഴ്ചകൾ കാഴ്ചക്കുറവുകൊണ്ടൊന്നുമല്ല, വിശ്വാസക്കൂടുതലും താങ്ങായവർ തള്ളിക്കയറ്റുമെന്നുള്ള അറിവില്ലായ്മ കൊണ്ടുമാണ്. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. നമസ്കാരം ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 4 ബുധനാഴ്ചയാണ്. ഒക്ടോബറിലെ ഒന്നാമത്തെ ഫ്രാൻസിസ് അസിസി ദിനമാണിന്ന്. മാത്രമല്ല ലോക മൃഗക്ഷേമ ദിനമാണ്. 1537 ഒക്ടോബർ 4 ബൈബിളിൻ്റെ പൂർണ്ണ ഇംഗ്ലീഷ് പരിഭാഷ ആദ്യമായി പുറത്തിറങ്ങിയത്. മെക്സിക്കോ റിപ്പബ്ലിക്കായി 1824 ഈ ദിനത്തിൽ. ബെൽജിയം നെതർലാൻഡ്സ് വിട്ട് സ്വതന്ത്ര രാജ്യമായി 1830 ഇതേ ദിനം. ചിക്കാഗോയിലെ ഇന്റർനാഷണൽ ഹാർവസ്റ്റ് വർക്ക്സ് എന്ന ട്രാക്ടർ നിർമ്മാണ കമ്പനി സന്ദർശിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലേക്ക് ആദ്യമായി ട്രാക്ടർ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു ഇതേ ദിനം. 1957 USSR സ്പുട്നിക് 1 ബഹിരാകാശ വാഹനം വിക്ഷേപിച്ചു. കൃത്രിമമായ ചാർജ് ഷീറ്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ഇന്ദിരാഗാന്ധിയെ കോടതി നിരൂപാധികം വെറുതെ വിട്ടു ഇതേ ദിനത്തിൽ. 1996 ഇതേ ദിനമാണ് 37 പന്തിൽ സെഞ്ചുറി അടിച്ച് പാക് താരം ഷഹീദ് അഫ്രീദി ലോക റെക്കോർഡ് സൃഷ്ടിച്ചത്. പ്രിയ ശ്രോതാക്കളെ, അമേരിക്കയുടെ 19th പ്രസിഡന്റ് റൂദർഫോർഡ് ബി ഹെയ്സ് ജനിച്ചു 1822 ഇതേ ദിനം. തിരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ച് പ്രതിപക്ഷം റൂദർഫോർഡ് എന്ന് വിളിച്ചിരുന്നു. വർണ്ണവിവേചന വധശിക്ഷാ വിരുദ്ധ ജനകീയ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ വിപ്ലവകാരിയും പണ്ഡിതനുമായിരുന്ന ശ്യാംജി കൃഷ്ണവർമ്മയുടെ ജന്മദിനമാണിന്ന്. കാശിയിൽ നിന്നുള്ള പണ്ഡിറ്റ് ബഹുമതി ലഭിച്ച ആദ്യ അബ്രാഹ്മണർ. മരണപ്പെട്ട് 73 വർഷത്തിനു ശേഷമാണ് ചിതാഭസ്മം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഈറോഡ് സ്വദേശിയായ വിപ്ലവകാരിയായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി തിരുപ്പൂർ കുമാരൻ ജനിച്ചു ഇതേ ദിനം. പോലീസ് മർദ്ദനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നിത്യസഞ്ചാരിയായ കേരളീയ പ്രകൃതിയെ കവിതയിൽ ആവാഹിച്ച മലയാള കവി പി കുഞ്ഞിരാമൻ നായരുടെ ജന്മദിനമാണ് ഇന്ന്. 1905 ഒക്ടോബർ 4 ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ സരസ്വതി റാണയുടെ ജന്മദിനവും ഇന്നു തന്നെ. കിരാന ഫരാന സ്ഥാപകനാണ്. ഉസ്താദ് അബ്ദുൽ കരീം ഖാന്റെയും താരാബായ് മനയുടെയും പുത്രിയായ സക്കീന.
രക്ഷിതാക്കൾ വിവാഹമോചിതരായ ശേഷം അമ്മയും അഞ്ചു മക്കളും ഹിന്ദു മതവിശ്വാസികളായി മാറി. പിന്നീട് ഒറ്റ ദിവസം 833 തിമിര ശസ്ത്രക്രിയ നടത്തി ഗിന്നസിൽ ഇടം നേടിയ ലോകപ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ എം സി മോഡിയുടെ ജന്മദിനവും ഇന്നു തന്നെയാണ്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളേവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം. കൂടെ നിങ്ങൾക്കൊപ്പം ഞാൻ അർച്ചി, സ്നേഹയും. ആരുടെയൊക്കെ അനുസ്മരണ ദിനമാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്? സാൽവേഷൻ ആർമിയുടെ സഹസ്ഥാപകയായ ഇംഗ്ലീഷുകാരി കാതറിൻ ബൂത്ത് അന്തരിച്ചു 1890 ഇതേ ദിനം. അമേരിക്കയിലെ സ്വതന്ത്ര പ്രതിമയുടെ ശില്പിയായ ഫ്രഞ്ചുകാരൻ ഫ്രെഡറിക് ബെർത്ത് ഹോൾഡ് അന്തരിച്ചു 1904 ഒക്ടോബർ 4. ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ മാർക്സ് പ്ലാങ്ക് 1947 അന്തരിച്ചത്. 2007 വന്നാൽ ജേക്കബ് ചെറിയാൻ അന്തരിച്ചു ഇതേ ദിനം. ഇന്ത്യൻ സർജനും വിദ്യാഭ്യാസ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമാണ് അദ്ദേഹം. പ്രിയ ശ്രോതാക്കളെ, ഇവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ദിനവൃത്താന്തം നാളെ ഇതേ സമയം കേൾക്കാം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി, സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി, അവതരണം ഞാൻ ആർച്ചി, സ്നേഹ. ദിനവൃത്താന്തം ദിനവും പൊരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി.